दिल को करार आया, तुझ पे है प्यार आया, पहली पहली बार आया, ओ यार। വിസ്റ്റ കൺവെൻഷൻ സെന്റർ ഇത് പ്ലേസ് വന്നിട്ടുള്ളത് വെങ്ങാടി ഇല്ലിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ ഇവിടെ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ സ്കൂളിൽ ഒരു പ്രോഗ്രാം ഉണ്ട്, അപ്പൊ അതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ വന്നപ്പോഴേക്ക് എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഗൈസ്, അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഓഡിറ്റോറിയം കാണുന്നത്. അപ്പോ ഞാൻ ഫസ്റ്റ് തന്നെ അതിന്റെ പുറത്തൊക്കെ ഒന്ന് ഞങ്ങൾ ചുറ്റി കണ്ടിട്ടാണ് നമ്മൾ അകത്തോട്ട് കയറിയത്. നല്ല അടിപൊളിയാണ്, അതിന്റെ പുറത്തൊക്കെ നല്ല കിടിലം, നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയ നല്ല പ്ലേസ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ ലാസ്റ്റിൽ ആഡ് ചെയ്യാം. പിന്നെ ലൈക്ക് ചെയ്യാത്തവരുണ്ട്, ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം. ഇപ്പൊ ഉള്ളത് ഓഡിറ്റോറിയത്തിലാണ്, വിസ്ത കൺവെൻഷൻ സെന്ററില്. ഇവിടെ ഒരു ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്കൂളിൽ ഒരു പരിപാടി ഉണ്ടായത് കൊണ്ട് ഞങ്ങൾ ഇതാ ഇങ്ങോട്ട് വന്നിട്ടാണ് ഉള്ളത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ മൂന്ന് ഫ്രണ്ട്സ് ഉള്ളു. അടിപൊളി സ്ഥലം മക്കളെ. അപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു കൺവെൻഷൻ സെന്ററിൽ വരുന്നത്. ഞാന് നിങ്ങൾക്ക് അതിനുശേഷം ഞങ്ങള് അകത്തോട്ട് കയറി. നമ്മുടെ ബാഗ് ഞാൻ എന്റെ ഫ്രണ്ട്സ് വെച്ചെടുത്ത് ഞാൻ ബാഗൊക്കെ വെച്ചു. അപ്പൊ അസ്മ അവിടെ വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് ഫസ്റ്റ് നബീല, സെക്കൻഡ് വൺ അസ്മ. ഇവനെ ഞാൻ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ഒപ്പന വീഡിയോസ് ഒക്കെ കണ്ടവർക്കൊക്കെ മനസ്സിലാകും. അപ്പൊ എന്റെ ഫൈവ് ഫ്രണ്ട്സില് ത്രീ ഫ്രണ്ട്സ് വന്നിട്ടുള്ളു. പിന്നെ നമ്മുടെ ക്ലാസ്സിലുള്ള കുറെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു കാർ കണ്ടുപിടിച്ചു. അപ്പൊ ഞാൻ എന്റെ ഫോൺ വെച്ചിട്ട് വെറുതെ എടുക്കായിരുന്നു. എല്ലാരും ഇങ്ങനെ നമ്മുടെ മൂടൊക്കെ ശരിയാക്കായിരുന്നു. അപ്പൊ ഞാൻ വെറുതെ എടുത്തതാണ് കേട്ടോ ഗൈസ്. അപ്പൊ അങ്ങനെ എടുത്തു. പിന്നെ ഞങ്ങളോട് ജെ ആർ സി യൂണിഫോം ധരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജെ ആർ സി കാഡറ്റ് ഉള്ളതുകൊണ്ട്, അസ്മ ജെ ആർ സി കാഡറ്റ് അല്ല, ഞാൻ നബീല ജെ ആർ സി കാഡറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ജെ ആർ സി യൂണിഫോം ആണ് ഇട്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ ആ ഓഡിറ്റോറിയം ഇങ്ങനെ ചുറ്റിക്കാണാണ് വീണ്ടും ഇങ്ങനെ. ഇപ്പൊ ഞങ്ങൾ ഈ ഒരു ഓഡിറ്റോറിയത്തിന്റെ ബാക്കിലാണ്. അപ്പൊ നമ്മുടെ പ്രോഗ്രാം ഒക്കെ കുറച്ച് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളു. ഓക്കെ, പിന്നെ ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് 2 മണിക്കാണ് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്കെ ഞങ്ങളിപ്പോ വെറുതെ ഈ ഓഡിറ്റോറിയം ചുറ്റി കാണുകയാണ്. അങ്ങനെ നമ്മൾ കുറെ സമയം നമ്മൾ അവിടെ ചുറ്റി കണ്ട് നമ്മുടെ ബാക്ക് പോർഷൻ എല്ലായിടത്തും അവിടെ പോയിട്ട് നമ്മൾ അകത്തോട്ടൊന്ന് കയറാന്ന് കരുതി. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിന്റെ ബോർഡൊക്കെ നമ്മൾ കയറുന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും സ്റ്റേജിൽ നമ്മുടെ മെയിൻ ഈവെന്റ്സ്, സ്കൂളിൽ നടന്നിട്ടുള്ള മെയിൻ ഈവെന്റ്സിന് വീഡിയോസ് ഒക്കെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങൾ കുറച്ച് സമയം അതൊക്കെ ഇരുന്ന് കാണാന്ന് കരുതി. നമ്മുടെ സ്കൂളിൽ നടന്നിട്ടുള്ള കെ ജി സ്റ്റുഡൻസിൻ്റെ ഈവൻറ്റ്, നമ്മുടെ ടെറഫ് ഇനാഗ്രേഷൻ ഈവൻറ്റ്, അങ്ങനെ ഓരോ ഈവൻസിൻ്റെ പ്രോഗ്രാമിൻ്റെ വീഡിയോസ് ആണ് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ കുറച്ച് സമയം പുറത്ത് നടന്നിട്ട് ഞങ്ങൾ ഇവിടെ കയറിയിരുന്നു. കുറച്ച് സമയം ഇതും കാണാമല്ലോ എന്ന് കരുതിയിട്ട്. ഇപ്പോഴും ഒരുപാട് ആളുകളൊന്നും വന്നിട്ടില്ല. അങ്ങനെ കുറച്ച് സമയം അത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ടോ നോക്കാൻ വേണ്ടി വീണ്ടും പുറത്തിറങ്ങി. അപ്പൊ നമ്മുടെ ഒരു ഫ്രണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു, അവൾക്ക് ഭയങ്കര നാണായിരുന്നു. അപ്പൊ ഞങ്ങളൊക്കെ അവളിങ്ങനെ കളിയാക്കായിരുന്നു കേട്ടോ. പുതിയ ഫ്രണ്ട് വന്നത് നോക്ക് ശബാന. അപ്പൊ നമ്മള് വീണ്ടും നമ്മുടെ ഓഡിറ്റോറിയത്തിന്റെ അകത്തോട്ട് കയറി. അപ്പൊ ഇവിടെ നമുക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടി സ്റ്റേജിൽ ഓരോ സോങ്ങുകളൊക്കെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പിന്നെ അതൊക്കെ കണ്ട് ഇരിക്കായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകളൊക്കെ വന്നു. അപ്പൊ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ കെ ജി സ്റ്റുഡൻസിന്റെ പ്രോഗ്രാം ഒക്കെയാണ് ഇപ്പോൾ ഉള്ളത്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടും കൂടെ ബാലൻസ് ഉണ്ടായിരുന്നല്ലോ, അവളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കുറെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ഇങ്ങനെ ഇരുന്ന് നമ്മുടെ കെ ജി സ്റ്റുഡൻസിന്റെ പ്രോഗ്രാമൊക്കെ കുറെ സമയം ഇരുന്ന് കാണായിരുന്നു. അപ്പൊ ഫസ്റ്റ് ഉണ്ടായിരുന്നത് കെ ജി സ്റ്റുഡൻസിന്റെ പ്രോഗ്രാം ആണ്. അത് കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ, എല്ലാ സ്റ്റുഡൻസ് ഒന്നും കളിച്ചിട്ടില്ല, കുറച്ച് കുട്ടികൾ മാത്രമേ കളിച്ചിട്ടുള്ളൂ ഉണ്ടായിരുന്നത്. അപ്പൊ അത് പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ഇവരുടെ പ്രോഗ്രാം കേട്ടോ.
അങ്ങനെ നമ്മുടെ സ്കൂളിൽ നമ്മുടെ ക്യാമറാമാൻ എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് നല്ല ക്ലിയർലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് ഞാൻ ആഡ് ചെയ്തതാണ്. അപ്പോൾ ഇത് കുറച്ചേ ഉള്ളൂ. ഇത് നമ്മുടെ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. അങ്ങനെ ഇവരുടെ കുറച്ച് പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി ഞങ്ങൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് പോസൊക്കെ ചെയ്ത് അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പുറത്തോട്ട് വന്നപ്പോൾ ഇങ്ങനെ എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസാണ് ഇത്. ദെൻ ആഫ്റ്റർ ഞങ്ങൾ വീണ്ടും അകത്തോട്ട് കയറി. എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ സ്കൂളിലെ ഇലക്ഷനിൽ വിൻ ചെയ്തിട്ടുള്ളവരുള്ള സ്റ്റേജിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവരുടെ സ്പീച്ചും പ്ലഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയും ആളുകൾ ഉണ്ടായിരുന്നു. നന്നായിട്ട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. പാരൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ പാരൻസൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ കസിൻ്റെ കൂടെയാണ് കേട്ടോ വന്നത്. അങ്ങനെ ചിലരുടെ പേരൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇലക്ഷനിൽ വിൻ ചെയ്തിട്ടുള്ളവരായിരുന്നു നമ്മുടെ ഓരോ സെക്ഷനിലായിട്ട്. സ്പോർട്സ്, ആർട്സ്, സ്കൂൾ ലീഡർ, എഡിറ്റർ, അങ്ങനെ ഓരോ സെക്ഷനിൽ വിൻ ചെയ്തിട്ടുള്ളവർ അവരുടെ ഫ്ലാഗ് പിടിച്ചിട്ട് സ്പീച്ച് പ്ലഡ്ജൊക്കെ ആയിരുന്നു. അതിനുശേഷം നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പുറത്തിറങ്ങിയിട്ടോ. ചായ ഇവിടെയാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ സ്നാക്കും ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾക്ക് അത് അവിടെ നമ്മൾ പോയപ്പോൾ നല്ല ക്യൂ ആയിരുന്നു. അപ്പം നമ്മൾ പിന്നെ വീണ്ടും നിരാശരായിട്ട് അകത്തോട്ട് വന്നു. അപ്പം നമുക്കൊരു പണി ഉണ്ടായിരുന്നു, ഈ ഒരു കപ്പ്, ഈ ഒരു ട്രോഫീസൊക്കെ പിടിക്കാമായിരുന്നു. ഇത് ഓരോ പ്രോഗ്രാമിൽ വിൻ ചെയ്തിട്ടുള്ളവർക്കുള്ള ട്രോഫീസ് നൽകുന്ന അവസരമായിരുന്നു ഇനി. അപ്പോൾ നമ്മൾ ഓരോ ട്രോഫീസൊക്കെ നോക്കിയിരിക്കുമായിരുന്നു. അങ്ങനെ ഓരോ പ്രോഗ്രാമൊക്കെ പ്രോഗ്രാമിൻ്റെ ഏത് പ്രോഗ്രാമിൻ്റെ ആണെന്നൊക്കെ നോക്കാമായിരുന്നു. അങ്ങനെ ഞാനും അങ്ങനത്തെ ഒരുപാട് പ്രോഗ്രാംസിൽ കൂടാറുണ്ട്. ഇനി രണ്ടെണ്ണത്തിൽ ഞാൻ മിന്നായിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഫസ്റ്റ് എണ്ണത്തിൽ കിട്ടിയിട്ടുള്ള ട്രോഫിയാണിത്. ഇത് ബഷീർ ഡേ ക്യാരക്ടേഴ്സ് ഡ്രോയിങ്ങിന് കിട്ടിയിട്ടുള്ളതാണ്. ഫസ്റ്റ് പ്രൈസിനാണ് ഇത് കിട്ടിയിട്ടുള്ളത്. പിന്നെ എനിക്ക് സെക്കൻഡ് പ്രൈസിന് ഒരു ട്രോഫി കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് റീഡിങ് ഡേ ക്യുസിനായിരുന്നു. അതിൻ്റെ ഫോട്ടോ എനിക്ക് കിട്ടിയിട്ടില്ല, അതാണ് ഞാൻ ആഡ് ചെയ്യാത്തത്. അങ്ങനെ അതിന് രണ്ടിനും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മുടെ ചായയില് ക്യൂ കഴിഞ്ഞിട്ടുണ്ടോ നോക്കാൻ വേണ്ടി വീണ്ടും ഇറങ്ങി. അപ്പം അവിടെ വീണ്ടും എടുക്കാത്ത ക്യൂ ആയിരുന്നു ഗൈസ്. അപ്പം ഞാൻ ഫോട്ടോ കിട്ടിയിട്ടില്ല, ഉദ്ദേശിച്ചത് സ്റ്റേജിൽ നിന്ന് വാങ്ങുന്ന ഒരു ഫോട്ടോ കിട്ടിയിട്ടില്ല എന്നാണ്. അപ്പോൾ എനിക്ക് വീഡിയോ എടുത്തരാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ അവർക്കും ഉണ്ടായിരുന്നു ട്രോഫിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരൊന്ന് ആരും എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അത് ആഡ് ചെയ്യാറുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഇടയിൽ ഇടയ്ക്ക് വെച്ചിട്ടായിരുന്നു ട്രോഫീസൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ ചായൻ്റെ അവിടുന്ന് നിരാക്ഷരായിട്ട് പോകുന്നു. പിന്നെ ഈ ഒരു റിത, ഇതാണ് കേട്ടോ അവൾ ലാസ്റ്റ് വന്ന ഫ്രണ്ട്, ലേറ്റ് കമ്മറാണ്. അപ്പോൾ അവൾ ടീച്ചേഴ്സിനുള്ള ഗിഫ്റ്റ് പിടിച്ചിട്ടാണ് ഇരുന്നിരുന്നത്. ടീച്ചേഴ്സിന് കൊടുക്കാൻ വെച്ചിട്ടുള്ള ഗിഫ്റ്റാണത്. പിന്നെ നമ്മൾ വീണ്ടും ചായയുടെ അവിടെ ഇറങ്ങി നോക്കി. അപ്പോൾ ഭാഗ്യത്തിന് ഇപ്രാവശ്യം നമുക്ക് ചായ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായയും കിട്ടി. പിന്നെ അതിൻ്റെ കൂടെയുള്ള ഉള്ളിവട ആയിരുന്നു, അതും കിട്ടി. നമ്മൾ അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ചില ഫ്രണ്ട്സ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അത് വെച്ച് ഷെയർ ചെയ്ത് കഴിച്ചു. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ക്യൂ നിൽക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അതിൽ നിന്ന് ഷെയർ ചെയ്ത് കഴിച്ചു. പിന്നെ നമ്മുടെ ട്രോഫീസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ പോയി. അങ്ങനെ നല്ല അടിപൊളി പ്രോഗ്രാമായിരുന്നു. ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഫോട്ടോസൊക്കെ ഞാൻ ഇപ്പോൾ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇത്രണ്ടായിരുന്നു ഇന്നത്തെ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് ബെല്ലപ്പെട്ട് ഒന്ന് പ്രസ് ചെയ്യുക. വീണ്ടും ബൈ ബൈ.